ഏവർക്കും ദേവു സ്റ്റഡി വേൾഡിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് കറണ്ട് അഫേഴ്സാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ലോകത്തിലെ ഏറ്റവും ചെറിയ ഉരഗജീവിയെ കണ്ടെത്തിയ രാജ്യം മഡഗാസ്കർ. ലോകത്തിലെ ഏറ്റവും ചെറിയ ഉരഗജീവിയെ കണ്ടെത്തിയ രാജ്യമാണ് മഡഗാസ്കർ. ഇന്ത്യയിൽ ബെഗർ ഫ്രീ സ്കീം ആരംഭിച്ച സംസ്ഥാനം. ഇന്ത്യയിൽ ബെഗർ ഫ്രീ സ്കീം ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാൻ. ഇന്ത്യയിൽ ബെഗർ ഫ്രീ സ്കീം ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാൻ. കേരളത്തിൻ്റെ പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനായി നിയമിതനായത് ഡോക്ടർ എ ഷാജഹാൻ. കേരളത്തിൻ്റെ പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനായി നിയമിതനായത് ഡോക്ടർ എ ഷാജഹാൻ. കേരളത്തിൽ കിൻഫ്ര പെട്രോകെമിക്കൽ പാർക്ക് നിലവിൽ വരുന്നത് എറണാകുളം. കേരളത്തിൽ കിൻഫ്ര പെട്രോകെമിക്കൽ പാർക്ക് നിലവിൽ വരുന്നത് എറണാകുളം. 2021 ATP കപ്പ് പുരുഷ ടെന്നീസ് ടൂർണമെൻ്റ് ജേതാക്കൾ റഷ്യ. 2021 ATP കപ്പ് പുരുഷ ടെന്നീസ് ടൂർണമെൻ്റ് ജേതാക്കൾ റഷ്യ. 2021 നാഷണൽ ഹോർട്ടിക്കൾച്ചർ ഫെയറിൻ്റെ വേദി ബംഗളൂരു. 2021 നാഷണൽ ഹോർട്ടിക്കൾച്ചർ ഫെയറിൻ്റെ വേദിയാണ് ബംഗളൂരു. കർണാടകയിൽ രൂപം കൊണ്ട പുതിയ ജില്ല വിജയനഗര. കർണാടകയിൽ രൂപം കൊണ്ട പുതിയ ജില്ല വിജയനഗര. മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങളുടെ പരാതി നേരിട്ടു നൽകുന്നതിനായി ആരംഭിച്ച TV പ്രോഗ്രാം നാം മുന്നോട്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങളുടെ പരാതി നേരിട്ടു നൽകുന്നതിനായി ആരംഭിച്ച TV പ്രോഗ്രാം നാം മുന്നോട്ട്. 2021 February ഇന്ത്യയിലെ 51st കടുവ സങ്കേതമായി പ്രഖ്യാപിച്ചത് ശ്രീവില്ലിപുത്തൂർ മേഘമല തമിഴ്നാട്. 2021 February ഇന്ത്യയിലെ 51st കടുവ സങ്കേതമായി പ്രഖ്യാപിച്ചത് ശ്രീവില്ലിപുത്തൂർ മേഘമല തമിഴ്നാട്. വി വിൽ ഷുവർലി സസ്റ്റെയിൻ എന്ന പുസ്തകം എഴുതിയത് അഭിജിത ഗുപ്ത. വി വിൽ ഷുവർലി സസ്റ്റെയിൻ എന്ന പുസ്തകം എഴുതിയത് അഭിജിത ഗുപ്ത. ടെസ്റ്റ് ക്രിക്കറ്റിൽ 300 നേട്ടം കൈവരിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ ഫാസ്റ്റ് ബൗളർ ഇശാന്ത് ശർമ്മ. ടെസ്റ്റ് ക്രിക്കറ്റിൽ 300 നേട്ടം കൈവരിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ ഫാസ്റ്റ് ബൗളർ ഇശാന്ത് ശർമ്മ. 2021 February കേരളത്തിൽ മീൻപിടിപ്പാറ ടൂറിസം പദ്ധതി നിലവിൽ വന്ന ജില്ല കൊല്ലം. 2021 February കേരളത്തിൽ മീൻപിടിപ്പാറ ടൂറിസം പദ്ധതി നിലവിൽ വന്ന ജില്ലയാണ് കൊല്ലം. 2021 ദേശീയ ജൂനിയർ അത്ലറ്റിക്സ് ഓവറോൾ ജേതാക്കൾ ഹരിയാന. 2021 ദേശീയ ജൂനിയർ അത്ലറ്റിക്സ് ഓവറോൾ ജേതാക്കളാണ് ഹരിയാന. ഇന്ത്യയിലെ ആദ്യത്തെ ഡോൾഫിൻ റിസർച്ച് സെൻറ്റർ ആരംഭിക്കുന്ന നഗരം പാട്ന. ഇന്ത്യയിലെ ആദ്യത്തെ ഡോൾഫിൻ റിസർച്ച് സെൻറ്റർ ആരംഭിക്കുന്ന നഗരം പാട്ന. റെഡ്മി ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായത് സോനു സൂദ്. റെഡ്മി ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായത് സോനു സൂദ്. കേരള സർവകലാശാലയുടെ 2021 ONV പുരസ്കാരം ലഭിച്ചത് കെ സച്ചിദാനന്ദൻ. കേരള സർവകലാശാലയുടെ 2021 ONV പുരസ്കാരം ലഭിച്ചത് കെ സച്ചിദാനന്ദൻ. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ 2021 അക്ഷര പുരസ്കാരം ലഭിച്ചത് സുനിൽ പി ഇളയിടം. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ 2021 അക്ഷര പുരസ്കാരം ലഭിച്ചത് സുനിൽ പി ഇളയിടം. 2021 ജ്ഞാനപാന പുരസ്കാരം ലഭിച്ചത് കെ ബി ശ്രീദേവി. 2021 ജ്ഞാനപാന പുരസ്കാരം ലഭിച്ചത് കെ ബി ശ്രീദേവി. അസമിൽ നിലവിൽ വന്ന പുതിയ ജില്ല ബജാലി. അസമിൽ നിലവിൽ വന്ന പുതിയ ജില്ലയാണ് ബജാലി. 34th ജില്ലയാണ് ബജാലി. 2021 February ടൂറിസ്റ്റുകൾക്കായി സൈക്കിൾ സഫാരി ആരംഭിച്ച നാഷണൽ പാർക്കാണ് മനാസ് നാഷണൽ പാർക്ക് അസം. 2021 February ടൂറിസ്റ്റുകൾക്കായി സൈക്കിൾ സഫാരി ആരംഭിച്ച നാഷണൽ പാർക്ക് മനാസ് നാഷണൽ പാർക്ക് അസം. ആലപ്പുഴയിൽ പ്രക്ഷേപണം ആരംഭിക്കുന്ന കേരളത്തിലെ ആദ്യ കാർഷിക റേഡിയോ നിലയം കുട്ടനാട് FM. ആലപ്പുഴയിൽ പ്രക്ഷേപണം ആരംഭിക്കുന്ന കേരളത്തിലെ ആദ്യ കാർഷിക റേഡിയോ നിലയം കുട്ടനാട് FM.
2021 ഫെബ്രുവരിയിൽ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായി നിയമിതനായത് മല്ലികാർജുൻ ഖാർഗെ. 2021 ഫെബ്രുവരിയിൽ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായി നിയമിതനായത് മല്ലികാർജുൻ ഖാർഗെ. 2021 തെഹ്രി ലേക്ക് ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. 2021 തെഹ്രി ലേക്ക് ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. 2021 ഫെബ്രുവരിയിൽ 2021 ഫെബ്രുവരി 19 ചൊവ്വയിൽ സുരക്ഷിതമായി ഇറങ്ങിയ നാസയുടെ റോവറാണ് പെർസിയവറൻസ്. 2021 ഫെബ്രുവരി 19 ചൊവ്വയിൽ സുരക്ഷിതമായി ഇറങ്ങിയ നാസയുടെ റോവറാണ് പെർസിയവറൻസ്. IPL താരലേലത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള താരമായത് ക്രിസ് മോറിസ്. IPL താരലേലത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള താരമായത് ക്രിസ് മോറിസ്. പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്ന മാ പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം വെസ്റ്റ് ബംഗാൾ. പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്ന മാ പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ. കേരള സാഹിത്യ അക്കാദമിയുടെ മികച്ച നോവലിനുള്ള 2019 പുരസ്കാരത്തിന് അർഹനായത് എസ് ഹരീഷ് ആണ്. നോവൽ മീശ. കേരള സാഹിത്യ അക്കാദമിയുടെ മികച്ച നോവലിനുള്ള 2019 പുരസ്കാരത്തിന് അർഹനായത് എസ് ഹരീഷ്. നോവൽ മീശ. ശാസ്ത്രീയ സംഗീത രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സർക്കാരിൻ്റെ 2020 സ്വാതി പുരസ്കാരം ലഭിച്ചത് കെ ഓമനക്കുട്ടി. ശാസ്ത്രീയ സംഗീത രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സർക്കാരിൻ്റെ 2020 സ്വാതി പുരസ്കാരം ലഭിച്ചത് കെ ഓമനക്കുട്ടി. നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2020 എസ് എൽ പുരം സദാനന്ദൻ പുരസ്കാരം ലഭിച്ചത് ഇബ്രാഹിം വെങ്ങര. നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2020 എസ് എൽ പുരം സദാനന്ദൻ പുരസ്കാരം ലഭിച്ചത് ഇബ്രാഹിം വെങ്ങര. 2021 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് നവോമി ഒസാക്ക. 2021 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് നവോമി ഒസാക്ക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മാത്രമേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക് യു.